ARU-യിലോട്ട് ഒരു എത്തിനോട്ടം. അപ്പോ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്റ്റുഡൻസ്. ഗൈസ്, ചെറിയൊരു പണിമാളി. ഓ ഗൈസ്, ഫൈനലി വേറൊരു ട്വിസ്റ്റും കൂടി വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സ്വന്തം മൊഴിസലായത് പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലണ്ടൻ ഇന്നർ ലണ്ടനിൽ കടന്ന് പൂന്ത് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റി ബേസ് ഫോക്കസ് ചെയ്തിട്ട് പോകണം, UWS ലണ്ടൻ ക്യാമ്പസ്. പലപ്പോഴും പല പ്രാവശ്യം പല സ്റ്റുഡൻസ് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്, UWS ലണ്ടൻ ക്യാമ്പസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വലിയൊരു ദൂരവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ UWS ലണ്ടൻ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളും അതുപോലെ യൂണിവേഴ്സിറ്റി ടൂറും ആണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ ARU-യിലോട്ട് ഒരു എത്തിനോട്ടം, അപ്പോൾ അതും കൂടി കാണിച്ചു തരും. ഇത്രയും വ്ളോഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നടന്ന് ടൈം എടുത്ത് ചെയ്ത് നിങ്ങൾ ഏത് ഏജൻസിയിൽ കൂടിയോ പോക്കോട്ടെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്നെപ്പോലുള്ള വ്ളോഗേഴ്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റുഡൻസിനെ അവരുടെ ലൈഫ് ഇവിടെ മാക്സിമം സെറ്റിലാക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലാതെ എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. UK യൂണിവേഴ്സിറ്റി ടൂർസ് ആൻഡ് റിവ്യൂ എന്നുള്ള ഒരു പരിപാടി. ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് സ്റ്റുഡൻസ് ഉണ്ടാവും റിവ്യൂസ് തരാനായിട്ട്, ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് റിവ്യൂസ് തരാൻ സ്റ്റുഡൻസ് ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺടൈമിലൊക്കെയാണ് പോകുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ടൈം ഏകദേശം 5 മണിയൊക്കെ ആയി, ഇത് ഈ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റി ടൂറ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ വഴി നമ്മൾ സ്റ്റുഡൻസിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അവരുടെ പണി നഷ്ടപ്പെടുത്താനോ നമുക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസും മാക്സിമം യൂണിവേഴ്സിറ്റികൾ ടൂർ കാണിച്ചു തരിക, അതിൻ്റെ റിവ്യൂ ചെയ്തു തരിക എന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ഇന്നർ ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യുന്നു. നൈറ്റിൽ ലണ്ടൻ ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യുക, പിക്കാഡിലി, ലണ്ടൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ ടവർ ബ്രിഡ്ജ്, ഐബൽ, പിന്നെ അതുപോലെ തന്നെ ബിഗ് ബെൻ, ഇങ്ങനെയുള്ള പല ഏരിയകളും നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്, എല്ലാ ഏജൻസിക്കാർക്കും അത് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളും നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അൾട്ടിമേറ്റ് എയിം പിള്ളേരുടെ ഒരു ഭാവിയാണ്. പിള്ളേർക്ക് നല്ലൊരു ഇത് കൊടുക്കുക, നല്ല ഫെസിലിറ്റി കൊടുക്കുക, നല്ല ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്തെ ഒരു ഗൂഗിൾ ഡോക്ക് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ സൈഡിൽ നിന്ന് കോൾ ബാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഇതാണ് ഇന്നർ ലണ്ടനിലെ UWS ക്യാമ്പസ്. തപ്പിത്തെറിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. UWS ക്യാമ്പസിനകത്ത് അവിടെ പോകുമ്പോൾ ഇനി ക്യാമ്പസിനകത്ത് കയറ്റുമെന്ന് എനിക്കറിയില്ല. ചില ക്യാമ്പസിനകത്ത് നമുക്ക് പെർമിഷൻ എടുത്തിട്ടാണ് കയറിയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. UWS ക്യാമ്പസിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നോക്കണം, അതിന് നോക്കിയിട്ട് മാത്രം നമ്മൾ അവിടെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് ആയിട്ടില്ല. ഓക്കെ, നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കയറി കാണാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളും UK-യിൽ വരുവാണെങ്കിൽ മാക്സിമം ഈ നമ്മുടെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി, ഈസ്റ്റ് ലണ്ടൻ, ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ട് നിങ്ങളൊരു പാർക്കിൽ പോകുന്ന പ്രതീതിയേ ഉണ്ടാവുള്ളൂ. ഗ്രീൻവിച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻവിച്ച്. അതുപോലെ ഈസ്റ്റ് ലണ്ടൻ നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് ഇനിയിപ്പോൾ UWS എത്തിക്കൊണ്ടിരിക്കുന്നു. UWS-നെ കുറിച്ച് അറിയാമല്ലോ, സ്കോട്ട്ലാൻഡ്, വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി ബേസ് അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലേക്ക്. യൂണിവേഴ്സിറ്റി മീൻസ് സ്കോട്ട്ലാൻഡിലെ യൂണിവേഴ്സിറ്റികളിൽ പോകുന്നുണ്ട്. നമ്മുടെ അത് സ്കോട്ട്ലാൻഡ് സീരീസ് നമ്മൾ ഈ ഒരു സീരീസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ എല്ലാ സൈഡും, ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യും. കുറച്ച് ടൈം, ഓരോ സീരീസ് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. കാരണം വെച്ചാൽ വൈഫിൻ്റെ ലീവിനനുസരിച്ചിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ, അങ്ങനെ ഒരു പ്രശ്നമാണ്. ഓക്കെ,
ഇപ്പോൾ ഓക്കെ ലണ്ടൻ ആണ് ഗൈസ്, ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി ഫൗണ്ടൈനും ലേക്കും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലണ്ടൻ ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ സിറ്റി മാത്രമല്ല ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കേട്ടോ ലണ്ടൻ. ശരിക്കും നിങ്ങൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് ലണ്ടൻ ഭയങ്കര കൺജസ്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ആ കൺസെപ്റ്റ് മാറി. എനിക്ക് ലണ്ടൻ ഇപ്പോൾ മാഞ്ചസ്റ്ററിനെ കാട്ടി കൂടുതൽ ലണ്ടൻ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലണ്ടൻ ഭയങ്കര ക്വാളിറ്റി ലൈഫ് തന്നെയാണ് ഇവിടുത്തെ. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ ക്യാമ്പസ് ഏരിയയിലോട്ട് നമുക്ക് നടക്കാം. എൻ്റെ ഫേസ് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ട് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഫേസ് കാണിച്ച് ട്രാവലിൽ ഇപ്പോൾ ഒരുപാട് ട്രാവലോഗേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫേസ് മാത്രം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കതിൽ താല്പര്യമില്ല, നമുക്ക് നമ്മുടെ ഫേസ് അല്ലല്ലോ മുഖ്യം, ഈ ലൊക്കേഷൻസും കാര്യങ്ങളല്ലേ നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഞാനത് മാക്സിമം കാണിച്ചു. ഞാൻ സന്തോഷിച്ച കുളങ്ങരയുടെ ഫാൻ ഫാനാണ്. പുള്ളിയുടെ വീഡിയോസാണ്, പുള്ളിയുടെ ഫേസ് കുറവാണ് കാണിക്കാറ്. ഇത് തന്നെയാണ് യു ഡബ്ല്യു എസിൻ്റെ ആ ക്യാമ്പസ് വരുന്നത്. നിങ്ങൾ കയറിക്കോ, ഞാൻ വരാം. നിങ്ങൾ നോക്കിയോ, നോക്കിയോ ഫസ്റ്റ്. യു ഡബ്ല്യു എസ് ക്യാമ്പസാണേ. കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞ ഈ ബിൽഡിങ്ങിനകത്ത് ഒരു ക്യാമ്പസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ബിൽഡിംഗ് മൊത്തം യു ഡബ്ല്യു എസ് ക്യാമ്പസ് അല്ല, ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ക്യാമ്പസ് ഉള്ളത്. നമുക്ക് അകത്ത് കയറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഓരോ ഫ്ലോറിലായിട്ട് കേട്ടോ ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എ ആർ യു ഉണ്ട് ഇവിടെ, എ ആർ യു ഉണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്, യോർക്ക് സെൻറ്റ് ജോൺ യൂണിവേഴ്സിറ്റി, എ ആർ യു ലണ്ടൻ, എ ആർ യു ഇൻ്റർനാഷണൽ വാട്ടർ, അതെല്ലാം എല്ലാ ബിൽഡിങ്ങും എല്ലാ പരിപാടിയും കൂടിയിട്ടാണ് അതിനകത്ത് സംഭവം. ഫെസിലിറ്റീസ് എല്ലാം ഇതിനകത്തുണ്ട്. ഏ ബിൽഡിങ് ഗൈസ്, ചെറിയൊരു പണിപാളി. പക്ഷേ ഇത് എ ആർ യുടെ ക്യാമ്പസാണ് ഇപ്പോൾ ഉള്ളത്, എ ആർ യുടെ ലണ്ടൻ ക്യാമ്പസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ ഇൻറ്റീരിയറും കാര്യം കാണിച്ചില്ല, ഒരു ബിൽഡിങ് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമൊന്നും ഇല്ല ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. എ ആർ യു ലണ്ടൻ ക്യാമ്പസ് നിങ്ങൾക്ക് കാണിച്ചു തന്ന് കുഴപ്പമില്ല. എ ആർ യു യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എ ആർ യുടെ മെയിൻ ക്യാമ്പസുകളുണ്ട് വേറെ ഏരിയകളിലെല്ലാം, നമ്മൾ അവിടേക്കും പോവും. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ലണ്ടൻ ക്യാമ്പസോടുകൂടി നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത്. കൺഫേം ഗൈസ്, കൺഫേം എ ആർ യു ആണ്, എ ആർ യുടെ ലണ്ടൻ ക്യാമ്പസാണ് ഇത്. ഇവിടെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ആ ഡൗട്ട് അങ്ങോട്ട് മാറിക്കിട്ടി. എനിക്കൊരിപ്പോൾ ഇത് എ ആർ യുടെ ക്യാമ്പസാണ്. എ ആർ യുടെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ മാർക്ക് ക്രൈറ്റീരിയകൾ, ഫീസ്, കാര്യങ്ങൾ. ലണ്ടൻ ക്യാമ്പസ് എടുക്കുന്നുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. ഞാൻ ഇത്ര നാളും ലണ്ടൻ, എനിക്ക് ഇന്നർ ലണ്ടൻ എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ പാടെ മാറി ലണ്ടൻ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ലണ്ടൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനിയെങ്ങാനും ഒരു ഫ്യൂച്ചറിൽ മാറാനുള്ളൊരു സാഹചര്യം കിട്ടുവാണെങ്കിൽ തീർച്ചയായും തന്നെ ഞാൻ ലണ്ടനിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കും. കാരണം വെച്ചാൽ എനിക്ക് പക്ഷേ മറ്റു രീതിയിലൊക്കെ ഇതാട്ടോ, കാരണം ചിലവ് വയസ്സൊക്കെ കൂടുതലാണ് വേണ്ട. പക്ഷേ നല്ല അടിപൊളി ഏരിയ ആണ്, അതാണ് എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും. പിന്നെ അതേപോലെ തന്നെ കാടിന് കാടുമുണ്ട്, അതേപോലെ നല്ല വെളിച്ചത്തിന് വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്, വെട്ടും വെളിച്ചവും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ലണ്ടൻ. അതുപോലെ എ ആർ യു ക്യാമ്പസും കണ്ടല്ലോ. ഇത്രയാണ് നമുക്കൊണ്ട് ചെയ്തു തരാൻ പറ്റും. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങൾ എനിക്ക് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. ഓ ഗൈസ്, ഫൈനലി വേറൊരു ട്വിസ്റ്റും കൂടി വന്നിരിക്കുകയാണ്. യു ഡബ്ല്യു എസ് ലണ്ടൻ ക്യാമ്പസ് കൂടിയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കുറേ കൺഫ്യൂഷനായി ബ്രോ, കുറേ കൺഫ്യൂഷനായി. ക്യാമ്പസ് എന്തായാലും കണ്ടല്ലോ, അത് എ ആർ യുവും അതേപോലെ തന്നെ ബാക്കിൽ തന്നെയാണ് ക്യാമ്പസ്. ഞങ്ങൾ മാറിയൊന്നുമില്ല കേട്ടോ, ഇനി തിരിച്ചങ്ങോട്ട് വരെ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. എ ആർ യുവും
അതേപോലെ യു ഡബ്ല്യുഎസും കൂടിയിട്ട് ഒരേ ക്യാമ്പസിലാണ് ലണ്ടൻ ക്യാമ്പസ്. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം യു ഡബ്ല്യുഎസിൻ്റെയും ARU-യുടെയും എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വിധം താഴത്ത് ഗൂഗിൾ ടോക്കനകത്ത് കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, യു ഡബ്ല്യുഎസും ARU-യും ഒരേ ബിൽഡിങ്ങിലാണ്. നമ്മൾ മുന്നേ കണ്ടില്ലേ മൂന്നാല് യൂണിവേഴ്സിറ്റി കൂടി ഒരു ബിൽഡിങ്ങിൽ, അതേപോലെ തന്നെയാണ് ഗൈസ് ഈ ലണ്ടൻ ക്യാമ്പസുകളൊക്കെ. എങ്ങനെയാണ്, ചെറിയ ചെറിയ ക്യാമ്പസുകളായിരിക്കും. അപ്പോൾ സംഭവം ലണ്ടൻ എന്ന ആഗ്രഹമുള്ളവർക്ക് വരുന്നവർക്കൊക്കെ എടുക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും, വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ രാത്രി കാലത്ത് ആരെയും പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്, കാരണം വെച്ചാൽ വിളിച്ച് പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്കൊരു എത്തിക്സൊക്കെ ഇല്ലേ ബ്രോ. അപ്പോൾ എനിവേ അടുത്തൊരു യൂണിവേഴ്സിറ്റി പോകുന്നവരിക്കും ബായ് പകലാം.